നമസ്കാരം ഒരു വശത്ത് ചൈനയ്ക്കൊപ്പം നിന്നുള്ള ചതി മറുവശത്ത് ഇന്ത്യയുടെ സഹായങ്ങൾ ഇറന്നു വാങ്ങുന്നു ഇത് തന്നെയാണ് പാകിസ്ഥാന്റെ രീതി ഇതിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാൽ അതിൽ പിടിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നോക്കുകയാണ് നമ്മളും ഇന്ത്യയിൽ നിന്നുള്ള ഗോതമ്പ് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കാൻ പാകിസ്ഥാൻ റോഡ് തുറന്നു കൊടുക്കും ഇന്ത്യയുടെ ചരക്കുകൾക്ക് പാകിസ്ഥാൻ പാത ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിൽ നിന്നും പാകിസ്ഥാന് പിന്മാറേണ്ടി വന്നു ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത് താലിബാൻ സർക്കാർ പാകിസ്ഥാനു മേൽ നടത്തിയ സമ്മർദ്ദം മൂലമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഗോതമ്പ് പാകിസ്ഥാൻ വഴി കൊണ്ടുപോകാൻ അനുമതി ലഭിച്ചത് അൻപതിനായിരം മെട്രിക് ടൺ ഗോതമ്പാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് സഹായമെന്ന നിലയിൽ നൽകുന്നത് ഇത് പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിൽ എത്തിക്കാൻ അനുവദിക്കണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചിരുന്നു അഫ്ഗാൻ സർക്കാരിന്റെ കൂടി സമ്മർദ്ദമേറിയപ്പോൾ ഒടുവിൽ പാകിസ്ഥാന് അത് സമ്മതിക്കേണ്ടി വന്നു ബാഗ അതിർത്തി റോഡ് വഴിയാണ് ചരക്ക് ലോറികൾ ഗോതമ്പ് അഫ്ഗാനിസ്ഥാനിൽ എത്തിക്കുക രണ്ട് ദിവസം മുൻപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ ഇന്ത്യക്ക് പാകിസ്ഥാൻ വഴി ഗോതമ്പ് അഫ്ഗാനിസ്ഥാനിൽ എത്തിക്കാനുള്ള അനുമതി നൽകിയിരുന്നു ചൊവ്വാഴ്ച പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യക്ക് ഔദ്യോഗികമായി അനുമതി നൽകി അഫ്ഗാൻ ജനതയോടുള്ള സൗമനസ്യം എന്ന നിലയിലാണ് പാകിസ്ഥാൻ സർക്കാർ അൻപതിനായിരം മെട്രിക് ടൺ ഗോതമ്പ് വാഗ അതിർത്തി വഴി കടത്തിവിടാൻ അനുമതി നൽകിയതെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം നേരത്തെയും ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ പാകിസ്ഥാൻ വഴി അയക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പാകിസ്ഥാൻ സർക്കാരിന്റെ എതിർപ്പ് മൂലം നടന്നിരുന്നില്ല ഈയിടെ ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വഴി ഗോതമ്പ് അയക്കാൻ തീരുമാനിച്ചത് ഇന്ത്യ വിളിച്ചു ചേർത്ത ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിൽ റഷ്യ കിർഗിസ്ഥാൻ കസാഖിസ്ഥാൻ ഇറാൻ എന്നിവരുൾപ്പെടെ എട്ട് രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു അതേസമയം ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന പാകിസ്ഥാനെ യോഗം വിമർശിക്കുകയും ചെയ്തിരുന്നു അഫ്ഗാൻ മണ്ണ് തീവ്രവാദത്തിന് ഉപയോഗിക്കരുതെന്നും ഈ യോഗം ആഹ്വാനം ചെയ്തു ഈ യോഗത്തിൽ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ അനുവദിച്ചാൽ ഗോതം വായിക്കാമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചത് പട്ടിണിയിൽ വലയുന്ന അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വച്ചുനീട്ടുന്ന മാനുഷിക സഹായം നിഷേധിക്കാൻ വയ്യാത്ത ഒന്നായിരുന്നു അതോടെ അഫ്ഗാൻ സർക്കാർ തന്നെ ഇന്ത്യയുടെ ഗോതമ്പ് പാകിസ്ഥാനിലൂടെ കടക്കാൻ അനുവദിക്കണമെന്ന് ഇമ്രാൻഖാനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഈ അഭ്യർത്ഥന നിഷേധിക്കാൻ പാകിസ്ഥാന് കഴിയുമായിരുന്നില്ല ഇത് ഇന്ത്യയുടെ പാകിസ്ഥാന് മേലുള്ള നയതന്ത്ര വിജയമായാണ് കണക്കാക്കുന്നതും അതേസമയം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാനെതിരെ നിലപാട് ഘടിപ്പിച്ച് ഇന്ത്യ രംഗത്തെത്തുകയും ചെയ്തു ജമ്മുകശ്മീരും ലഡാക്കും അവിഭാജ്യ ഘടകമാണെന്നും പാക് അധിനിവേശ കശ്മീരിൽ നിന്നടക്കം പാകിസ്ഥാൻ പിന്മാറണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തു ജമ്മുകാശ്മീരിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി യോഗം വിളിച്ചു ഇതിനിടെ കശ്മീരിലേക്ക് യാത്ര ചെയ്രുതെന്ന് പൗരന്മാർക്ക് അമേരിക്ക നിർദ്ദേശവും നൽകി യു എൻ രക്ഷാസമിതിയിൽ അന്താരാഷ്ട്ര സമാധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് പാകിസ്ഥാന് ശക്തമായ സന്ദേശം ഇന്ത്യ നൽകിയത്